ஜீவன் பகர்ந்தவனே மரணமடஞ்சோர் ஆனந்தத்தின் பரம கவாடம் துறக்கணமே சின்னின பலியா உன்னத வெளிவா சாந்தி ஜகத்தில் விதச்சவனே மரணமடஞ்சோர்கானந்தத்தின் பரம கவாடம் துறக்கணமே பலீது கை கொண்டலிவொடு நாதா மிருதருடை பாபம் பொறுக்கணமே நித்திய விருந்தின் கதிருகள் வீசும் நிறத்திரியவரில் கொளுத்தணமே പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമിന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മരണം മൂലം ഭയപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ മിശായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാജ്ഞങ്ങൾ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരാരി ലോകത്തിൽ രക്ഷ നേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ അപ്പോൾ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകണമേ താതനും പുത്രനും റൂഹായ്ക്കുമാതരാ കീർത്തന ഗീതികൾ സമാധാനം നമ്മോടുകൂടെ നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെ നാഥനും ശ്രേഷ്ഠാവുമാകുന്നു പിതാമുത്തണ്ണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്താനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ്, ഞങ്ങൾ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഗണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ആസൂത്രനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമുത്തണ്ണും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവജ്ഞനായ പരകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമുത്തണ്ണും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലിഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 3 രണ്ട് മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും മിശിഹായുടെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ സഹകാരിയുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. പീഡനങ്ങൾ നിമിത്തം ആരും ചഞ്ചലപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനാണ് ഞങ്ങൾ നിയുക്തരായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇക്കാരണത്താൽ തീർത്തും സഹിച്ചുകൂടാതായപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയച്ചു. പ്രലോഭകൻ നിങ്ങളെ ഒരു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്താതിരിക്കാനും ഞങ്ങളുടെ പ്രയത്നം പാഴായി പോകാതിരിക്കാനുമാണിത്. എന്നാൽ ഇപ്പോൾ തിമോത്തേയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി എപ്പോഴും നല്ല ഓർമ്മകളാണുള്ളതെന്നും ഞങ്ങൾ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൻ അറിയിച്ചു. നമ്മുടെ കർത്താവായും സ്വയാക്കി സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥ നിന്റെ ദയയ്ക്ക് സമാനം കാരുണ്യം നീ ചൊരിയണമെന്നിൽ. മാമക പാപകടങ്ങള ശേഷം കണ്ണിന് മുമ്പിൽ കാണുന്നു ഞാൻ. ദുർഭകൻ എന്നിൽ കാരുണ്യം നീ മാറി കണക്കു പൊഴിക്കണമെന്നും. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയിലെ അറിയിച്ച നമ്മുടെ വിശുദ്ധ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 9:18-26 തിരുവചനങ്ങൾ. രക്തസ്രാവ സ്ത്രീയെ ഭരണാധിപന്റെ മകളെ സൗഖ്യപ്പെടുത്തുന്നു. ഈശോ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി യേശുവിനെ സമീപിച്ച് താൻ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. ഈശോയും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. വഴിക്ക് വെച്ച് 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു കൊണ്ടിരുന്നു. ഈശോ തിരിഞ്ഞ് അവളെ നോക്കി അരുളിച്ചത്, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ഈശോ ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കൊഴിലുത്തുകാരും മറ്റും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് ഈശോ അരുളിച്ചത്, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല. അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ യേശുവിനെ പരിഹസിച്ച് ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം യേശു അകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ചുയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാടെങ്ങും പരന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വസമരളി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരണം തരണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാഫലം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കടങ്ങളെല്ലാം ക്ഷമിക്കുകയും അവരെ നിത്യമാത്രം അണിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ അനുഗ്രഹമിതി വലുത്താൻ ഇവിടെ പാപങ്ങൾ കറ കഴുകി കളയട്ടെ. കർത്താവ് തന്നെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണക്കും ദിവ്യബലി. നിന്തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയൊന്നായി നിന്തിരു മുൻപിൽ ആത്മജനം ദിവ്യ റുഹാക്യം സ്തുതി എന്നും ദിവാംബികയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയേട പവനം നിബലിയ എന്നേക്കും ആമീനാമീൻ. സുതനുടെ പ്രേഷിതരേ ഏക
സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമായി പാടിയിടട്ടെ ആമേനാമേൻ. മത്തുമായും ദൃണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൻ നിന്നേക്കും. രാജാവാം ദൈവം നമ്മോടത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മാഹിദോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനിന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരാർഗീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ കുർബാൻ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഉടനെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരണ അതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം തജ്ഞതയും ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഉറുഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ
ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം നാരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാചര സ്രഷ്ടാവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം സമാധാനം നമ്മോടുകൂടെ പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്കട മാത്രമായ നേതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്ന എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമഴപുതനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അക്തിമാന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രവർത്തിക്കുന്ന പരിശുദ്ധരും മരൂപികളുമായ ക്രോവന്മാരും ശ്രാപ്യന്മാരും ചേർന്ന് നാഥനായങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോശാന. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനം അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശ്രദ്ധയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീ നിന്നുജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കഥാവായ ദൈവമേ അങ്ങേ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഏൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും അകലരും ദാസാംഗിയും തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന അന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും
അധപതിച്ചുപോയി ഞങ്ങളെ സമ്മതിക്കുകയും മൃതരാ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി ഞങ്ങളുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ ആത്മാർത്ഥമണിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നേരിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനം തജ്ഞതയും ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. താവേ ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമലേമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാ ശ്രേഷ്ഠനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ തിരുപ്പത അധ്യക്ഷനായ മാർ അണ്ടസ് പിതാവിന് വേണ്ടിയും മറ്റോണി പിതാവിന് വേണ്ടിയും മിസ്റ്റർ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ വനാത്താക്കളും മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരും സ്ലേഹന്മാരും സാക്ഷി വന്നകളും ബഹുമാനത്തിന് വേണ്ടിയും മങ്ങേതൃസന്നിധിയിൽ പ്രീതിരംഗമായി നിവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നിങ്ങളുടെ നാമത്തിലും എല്ലാം മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ കാലത്ത് പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും എളിയവനായ ദാസന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ധർമ്മാചനത്തിൽ നെയ്മാതാവ് ഗനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്തനായും ചെയ്യാൻ അയച്ചുമെന്നും ബോവാസുകളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിൻ്റെയുമായി മിശാ വന്ന ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രേയന്മാർ രക്ഷാക്ഷണന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകളെന്നിവർക്കും വിശ്വമാമോദീസരാജീവം ചെയ്തായ്മയുടെ ആളത്തിനും ഉത്തരതരം പരിശുദ്ധത്വലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന് വിശുദ്ധയുടെ മാർഗം പഠിപ്പിച്ചു തന്നുവെന്നും എല്ലാ മനുഷ്യനും അറിയട്ടെ. കഥാവേ, എളിവരും ബലഹീനരും അകലരും ദാസനും നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാമരക്ഷകനുമായ ശിമ്പിയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും താനത്തിൻ്റെയും മാനീയവും ഭയഭക്തനും പരിശുദ്ധവും ജീവിതം ദൈവികമാരെ സേത്ത് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസന്മാരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവശിച്ച് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങൾ പ്രവർത്തിക്കും പാപങ്ങൾ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിന് പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്ഞാമജയത്തിനും കാരണമാകട്ടെ. സജീവും പരിശുദ്ധവും ജീവിതാംഗങ്ങളുടെ നാമത്തിനും സ്തുതിയും ബഹുമാനം തജ്ഞതയും ആരാധന അർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരണത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്ന ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുസ്ഥരവും പരിശുദ്ധവും ജീവിതം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ താവിശ്വം അങ്ങേ തിരുനാമത്തിനും സ്തുതിയും നാഥനങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായ്മയപ്പം സ്വർഗത്തിൽ നിന്നറിയതും ലോകത്തിന് മുഴുവൻ ജീവിതം നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, പ്രത്യേക പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിയിങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ നിൻ സവിധേ വന്ദനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ ആവശ്യം ചരകൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപിതങ്ങളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതന ദൈവമേ അങ്ങേ സ്വർഗരാജ്യത്തിന് സകല വിശുദ്ധമെന്ന് സ്തുതിക്കുവാൻ ഞങ്ങൾ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ദൈവമേ കാരണിപുറങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവിൻ്റെ കാരണം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളും രക്ഷിക്കണമെന്ന് തോന്നുന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിച്ച അധികാരം നീക്കേണ്ടതാകുന്നു. ഇപ്പോഴും എപ്പോഴും നീക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കലറുകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സമ്പൂർണമാകട്ടെ. എപ്പോഴും സഹോദരി സ്വർഗരാജ്യ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങൾ ക്ഷണിക്കുന്നു. അരൂപയിലൂടെ ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻവാ
സഗീഹമാകും ആത്മനാശഭീതിയാ നിരാശയിൽ ഞാൻ താഴുമ്പോൾ അഭയം നീയേകി മുറിവിൽ തഴുകി എൻ മോക്ഷം നീയല്ലോ മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളായ ദൈവമേ, മത്തരായ ഞങ്ങളുടെ ജീവിതം ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ കരണ്ട് പറഞ്ഞ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾ കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മാന്യ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. പിതാമുത്തണ്ണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായും മിശയായേ അമർത്യതര ഔഷധമായ പരിശോർവാൻ വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വെച്ച് ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമ്മലേ മൈതാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന സ്ഥലത്തിൻ്റെയും നാഥായ നയിക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചെന്നു നീ, നിൻ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം മരനേകി നീ സ്വർഗം നേടിടും. ഒരു നാളിൽ മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമേ. ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധയാനത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങിൽ നിന്നും സ്വീകരിച്ച കുർബാന കടങ്ങൾ പ്രതിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ എന്ന് അറിഞ്ഞുകൂടാ. സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായകർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയം മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളും കെട്ടുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല സമ്മർദ്ദങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇത്തരവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിനും മകുടമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. താവിയെ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും അതുമായ പ്രേക്ഷിതയും പ്രദാനം ചെയ്യണം. ലോകരക്ഷകനായ ഈശോയെയും പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണം. വൈദികരുടെ ആജ്ഞയായി മറിയമേയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധാൽഫോൺസമേയും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരു കുടുംബമേയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിർമ്മലമായി കാക്കണമേ. ആമേൻ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാതുവായിലെ അന്തോണിയേ പാരീതിൽ കൃപ ചൊരിയണേ. അത്ഭുത സിദ്ധനാം വിശുദ്ധനേ, പാതുവായിലെ അന്തോണി.